നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വൈകാരികതയെ ചൂഷണം ചെയ്യരുത്, മനാഫിനെതിരെ ആരോപണവുമായി അർജുന്റെ കുടുംബം. അൻവർ പാർട്ടി ഉണ്ടാക്കിയാൽ എതിർക്കും CPIM. സഹയാത്രികനായി തുടരുമെന്ന് KT ജലീൽ. സംസ്ഥാനം മാലിന്യമുക്തമാക്കാൻ ജനകീയ പങ്കാളിത്തമുള്ള ഇടപെടൽ അനിവാര്യം, മുഖ്യമന്ത്രി. മേലേച്ചൊവ്വ ഫ്ലൈഓവറിന് തറക്കല്ലിട്ടു. കണ്ണൂർ ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നു, മന്ത്രി PA മുഹമ്മദ് റിയാസ്. ശുചിത്വബോധം സാമൂഹിക ഉത്തരവാദിത്തം, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ട്രെയിൻ അപകടങ്ങൾ, പ്രത്യേക ബോധവൽക്കരണ പരിപാടിയുമായി റെയിൽവേ. ഡൽഹിയിൽ വൻ മയക്കുമരുന്ന് വേട്ട, 500 കിലോ കൊക്കെയിൻ പിടികൂടി. കർണാടക സർവകലാശാല ക്യാമ്പസിൽ ഉള്ളിപ്പുലി. നേപ്പാൾ പ്രളയം, മരണസംഖ്യ 241, കാണാതായവർ 29 പേർ. ഇസ്രായേൽ ഇറാൻ സംഘർഷം, ആശങ്ക അറിയിച്ച് ഇന്ത്യ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ശിരൂരിൽ മണ്ണിടിച്ചിലകപ്പെട്ട് മരിച്ച അർജുന്റെ ലോറി ഉടമ മനാഫിനെതിരെ ആരോപണവുമായി കുടുംബം. കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യരുതെന്നും അർജുന്റെ മകനെ നാലാമത്തെ മകനായി വളർത്തുമെന്ന് പറഞ്ഞത് വേദനിപ്പിച്ചെന്നും കുടുംബം പറഞ്ഞു. അർജുന്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ടുകൾ ഞങ്ങൾക്ക് വേണ്ട. ഈ ചൂഷണം തുടർന്നാൽ കൂടുതൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരും. നിയമ നടപടി സ്വീകരിക്കും. അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു. ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിന് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുടുംബം പറഞ്ഞു. അർജുന്റെ അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, അഭിരാമി, സഹോദരൻ എന്നിവരും ജിതിനൊപ്പം ഉണ്ടായിരുന്നു. കർണാടകത്തിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയോടൊപ്പം കാണാതായി 72-ാം ദിവസം ഗംഗാവലിപ്പുഴയിൽ നിന്നാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്ന് ലോറിയുടമ മനാഫ്. ഒരിക്കലും താനത് ചെയ്യില്ലെന്നും തെറ്റ് ചെയ്തത് ബോധ്യപ്പെട്ടാൽ നാട്ടുകാർക്ക് തന്നെ കല്ലെറിഞ്ഞു കൊല്ലാമെന്നും മനാഫ് പറഞ്ഞു. മനാഫ് വൈകാരികതയെ മുതലെടുത്തുവെന്ന് കാണിച്ച് അർജുന്റെ വീട്ടുകാർ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മനാഫിന്റെ പ്രതികരണം. യൂട്യൂബ് തുടങ്ങിയതിൽ തെറ്റൊന്നും കാണുന്നില്ല. വ്യാജമായതൊന്നും യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചിട്ടില്ല. എത്ര ക്രൂശിച്ചാലും ഞാൻ ചെയ്തത് നിലനിൽക്കുമെന്നും താൻ വാങ്ങുന്ന ലോറിക്ക് അർജുൻ എന്ന് തന്നെ പേരിടുമെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യരുതെന്നും അർജുന്റെ മകനെ നാലാമത്തെ മകനായി വളർത്തുമെന്ന് പറഞ്ഞത് വേദനിപ്പിച്ചെന്നുമാണ് കുടുംബം ആരോപിച്ചത്. അർജുന്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ടുകൾ ഞങ്ങൾക്ക് വേണ്ട. ഈ ചൂഷണം തുടർന്നാൽ കൂടുതൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുന്റെ കുടുംബം പറഞ്ഞു. അൻവറിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തോട് കടുത്ത വിയോജിപ്പുണ്ടെന്ന് KT ജലീൽ MLA. PV അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശക്തമായി എതിർക്കുമെന്നും CPIM സഹയാത്രികനായി നിന്ന് പൊതുപ്രവർത്തനം തുടരുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPIMനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ മുന്നണിയെയോ CPIMനെയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയില്ല. രാഷ്ട്രീയ നിലപാട് മാറ്റണമെങ്കിൽ ശക്തമായ കാരണം വേണം. അത്തരമൊരു കാരണം ഇടതുപക്ഷ മുന്നണിയിലില്ല. രാജ്യത്ത് BJP ശക്തിപ്പെട്ടു വരികയാണ്. BJPക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയനെ സംഖ്യയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യ നിർമാർജ്ജനത്തിൽ പുതിയ ശീലങ്ങളും രീതികളും അവലംബിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ ഉൾപ്പെട്ടവരുടെ സഹകരണം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കല LIC അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസ്ഥലങ്ങൾ മലിനമാക്കുന്നതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങൾക്കിടയിൽ ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ കൂടി വരുന്ന ജനസാന്ദ്രത മാലിന്യ നിർമാർജ്ജനത്തിലും വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മാലിന്യം കുമിഞ്ഞുകൂടുന്നത് അതാത് പ്രദേശത്തെ വായുവും വെള്ളവും മലിനമാക്കാൻ ഇടയാക്കും. ശുദ്ധമായ ഭക്ഷണവും വായുവും വെള്ളവും കിട്ടാത്ത അവസ്ഥ ഇതിലൂടെ ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം ആരോഗ്യകരമായ ജീവിതത്തിന് തന്നെ വെല്ലുവിളിയാണ്. ജലാശയങ്ങളിലെ മാലിന്യ നിക്ഷേപം വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ജൈവവും അജൈവവുമായ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. ഈ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് പൊതുജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടപ്പാക്കുകയാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ
അവസാനിക്കുന്ന ക്യാമ്പയിനാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, തൊഴിലാളി സംഘടനാ പ്രവർത്തകർ, കർഷക സംഘടനാ പ്രവർത്തകർ, വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ളവരുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വയ്ക്കുന്ന സമഗ്ര കൊട്ടാരക്കര പരിപാടിയുടെ ഉദ്ഘാടനവും പുലമൺതോടിന്റെ പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സുരക്ഷാ കിറ്റ് നൽകുന്നതിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. ഹരിത ടൂറിസം കൈപ്പുസ്തകം പ്രകാശനം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു. കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കണ്ണൂർ മേലേ ചൊവ്വ ഫ്ലൈ ഓവർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ നഗര റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എത്തിയിരിക്കുകയാണ്. മേലേ ചൊവ്വ ഫ്ലൈ ഓവർ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടുമെന്ന് മന്ത്രി അറിയിച്ചു. മേലേ ചൊവ്വ മട്ടന്നൂർ വിമാനത്താവള റോഡ് ദേശീയപാത നിലവാരത്തിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. ദീർഘകാലത്തെ സ്വപ്ന പദ്ധതിയാണ് മേലേ ചൊവ്വ ഫ്ലൈ ഓവർ. കണ്ണൂർ തലശ്ശേരി റോഡിനെയും കണ്ണൂർ ഇരിട്ടി റോഡിനെയും സംഗമസ്ഥലമായ മേലേ ചൊവ്വ, NH 66 സംസ്ഥാന പാത, വിമാനത്താവള റോഡ് എന്നിവയെല്ലാം ചേരുന്ന സ്ഥലമാണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വാഹന പെരുപ്പമുള്ള ജംഗ്ഷൻ കൂടിയാണിത്. കണ്ണൂർ നഗര വികസന പദ്ധതി LDF സർക്കാർ തയ്യാറാക്കുമ്പോൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേലേ ചൊവ്വയിൽ അണ്ടർപാസ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കടന്നു പോകുന്നതിനാൽ അത് ഫ്ലൈ ഓവർ ആക്കി മാറ്റി. പദ്ധതിക്കായി 57.45 സെന്റ് ഭൂമിയാണ് ഏറ്റെടുത്തത്. 15.43 കോടി രൂപ സ്ഥലമെടുപ്പിനായി ചെലവഴിച്ചു. 424.60 മീറ്റർ നീളമുള്ള ഫ്ലൈ ഓവറാണിത്. ഫ്ലൈ ഓവറിന്റെ വീതി 9 മീറ്റർ ആണ്. 24 മീറ്റർ ആണ് സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള ആകെ വീതി. 44.71 കോടി രൂപയ്ക്ക് കിഫ്ബിയിൽ നിന്ന് സാമ്പത്തിക അനുമതി ലഭിച്ചു. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ചൊവ്വ റൂറൽ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതി ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം മന്ത്രി അഭ്യർത്ഥിച്ചു. 748 കോടിയുടെ നഗര റോഡ് വികസന പദ്ധതിയിൽ 200 കോടി രൂപ നഷ്ടപരിഹാരത്തിനായി നീക്കിവെച്ചിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ നഗരത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി. RBDCK MD എസ് സുഹാസ്, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ സി എം പത്മജ, പ്രകാശൻ പയ്യനാടൻ, കണ്ണൂർ മണ്ഡലം വികസന സമിതി കൺവീനർ എൻ ചന്ദ്രൻ, RBDCK ഡെപ്യൂട്ടി GM A അബ്ദുൾ സലാം, മേലേ ചൊവ്വേ ഫ്ലൈ ഓവർ ADMK നവീൻ ബാബു, MK മുരളി, വെള്ളോറ രാജൻ, CM ഗോപിനാഥ്, അബ്ദുൾ കരീം ചേലേരി, KK ജയപ്രകാശ്, KK ഗംഗാധരൻ, PP ദിവാകരൻ, KP പ്രശാന്തൻ, ബിനിൽ ഹമീദ് ചെങ്ങളായി, ഡോക്ടർ ജോസഫ് തോമസ്, യതീഷ് ചിറക്കൽ, KK രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പോകുന്നത് ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രമാണ്. NH 66, സ്റ്റേറ്റ് ഹൈവേ, വിമാനത്താവള റോഡ്, ഇതൊക്കെ ചേരുന്ന സ്ഥലമാണ്. ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം വാഹന പെരുപ്പമുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ്. കണ്ണൂർ നഗരത്തിലെ നഗര റോഡ് വികസന പദ്ധതി LDF സർക്കാർ തയ്യാറാക്കുമ്പോൾ ബഹുമാന്യനായ നിങ്ങളുടെ MLA കൂടിയായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി തന്നെ മേലേ ചൊവ്വയിൽ ഒരു അണ്ടർപാസ് എന്നുള്ളത് മുന്നോട്ട് വെക്കുകയായിരുന്നു. എന്നാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കടന്നു പോകുന്നതിനാൽ അത് ഫ്ലൈ ഓവർ ആക്കി മാറ്റുകയായി. പദ്ധതിക്കായി 57.45 സെന്റ് ഭൂമിയാണ് ഏറ്റെടുത്തത്. 15.43 കോടി രൂപ സ്ഥലമെടുപ്പിന് ചെലവഴിച്ചു. 424 മീറ്റർ നീളമുള്ള ഫ്ലൈ ഓവറാണ്. 424.6 ഫ്ലൈ ഓവറിൻ്റെ ആകെ വീതി 9 മീറ്ററാണ്. 24 മീറ്ററാണ് സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള ഫ്ലൈ ഓവറിൻ്റെ ആകെ വീതി. ഇങ്ങനെ 44.71 കോടി രൂപക്കുള്ള സാമ്പത്തിക അനുമതി ഇപ്പോൾ കിഫ്ബി നൽകിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ RBDCK ക്കാണ് നിർമ്മാണ ചുമതല.
പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ യഥാസമയം നേരിട്ട് ഇടപെടുമെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കണ്ണൂർ നഗര റോഡ് വികസനം അത് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ആദ്യ ഫേസ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതുപോലെ പ്രധാനമാണ് മേലെ ചൊവ്വേ മട്ടന്നൂർ റോഡ്, വിമാനത്താവള റോഡ്, നേരത്തെ നാഷണൽ ഹൈവേ ആയി ഉയർത്തുമെന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ നടപടികൾക്ക് ചില വേഗതക്കുറവുണ്ടായി. ഈ റോഡ് ദേശീയപാത നിലവാരത്തിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ആശങ്കയറിയിച്ച് ഇന്ത്യ സാധാരണക്കാരുടെ സുരക്ഷ മുൻനിർത്തി ബന്ധപ്പെട്ടവർ സംയമനം പാലിക്കണമെന്നും സംഘർഷം പ്രശ്നങ്ങൾ പരിഹരിക്കില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രശ്നങ്ങളിൽ ചർച്ച നടത്തണമെന്നും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കപ്പെടണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. 11 മാസത്തിലേറെയായി ഗാസയിലേക്കും 1 ആഴ്ചയിലേറെയായി ലബ്മനിലേക്കും ഇസ്രയേൽ തുടരുന്ന മനുഷ്യക്കുരുതിക്ക് തിരിച്ചടിയാണ് ഇറാൻ ചൊവ്വ രാത്രിയോടെ ഇസ്രയേലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത്. ടെൽ അവീവിലേക്കും ജെറുസലേമിലേക്കുമായിരുന്നു മിസൈൽ വർഷം. ഗാസയിലേക്കും ലബനിലേക്കും നടത്തിയ ആക്രമണത്തിനും ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുടെയും വധത്തിനുള്ള തിരിച്ചടിയാണ് ആക്രമണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണത്തോട് ഇസ്രയേൽ സൈനികമായ പ്രതികരിച്ചാൽ അതിശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാൻ തെറ്റു ചെയ്തുവെന്നും വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തെറ്റ് എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ശത്രുക്കളെ ഇസ്രയേൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി ധാരണയില്ലാത്തതിനാലാണ് ഇറാൻ ഈ തെറ്റ് ചെയ്തതെന്നും പറഞ്ഞു. ഇറാനു നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും സൂചന നെതന്യാഹു നൽകി. ശുചിത്വ ബോധം വളർത്തിയെടുക്കേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും മാലിന്യം സംസ്കരിക്കുന്നതിലെ അനാരോഗ്യ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണമെന്നും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് എരളശ്ശേരി പഞ്ചായത്തിലെ വടക്കുംപാട് പിലാത്തറയിൽ നിർമ്മിച്ച റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രബുദ്ധതയിൽ അഭിമാനിക്കുമ്പോഴും മാലിന്യ സംസ്കരണം ഒരു പ്രശ്നമായി തന്നെ തുടരുകയാണ്. മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടങ്ങളിൽ അവ നിക്ഷേപിക്കുന്ന ശീലം വളർത്തിയെടുക്കണം. മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പ്രായോഗിക തലത്തിൽ പ്രവർത്തിക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പെർളശ്ശേരി, കടമ്പൂർ, ചെമ്പിലോട്, മുണ്ടേരി, കൊളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേനയെ മന്ത്രി ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി പെർളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ 100-ദിന കർമ്മ പരിപാടി മന്ത്രി പ്രകാശനം ചെയ്തു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള അധ്യക്ഷയായിരുന്നു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി വി നിഷ റോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബാബ്, കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി പ്രേമവല്ലി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ വി ബിജു, കെ താഹിറ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ബാലഗോപാലൻ, കെ മുന്താസ്, അഡ്വക്കേറ്റ് എം സി സജീഷ്, സി എം പ്രസിദ്ധ ടീച്ചർ, പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി പ്രശാന്ത്, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി സഞ്ജന, ശുചിത്വ ചാർജ് ഓഫീസർ കെ വി സിമി, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് നെടുമ്പൊഴിയിൽ 29-ാമത് മൈലിൽ നിർമ്മിച്ച ശുചിത്വ വേലിയും കണിച്ചാർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശുചിത്വ പാർക്കും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ദിവ്യ നിർവഹിച്ചു. ശുചിത്വ മേഖലയിൽ ഏറ്റവും മാതൃകപരമായിട്ടുള്ള പദ്ധതികളാണ് നെടുമ്പൊഴിയിൽ നിർമ്മിച്ച ശുചിത്വ വേലിയും ശുചിത്വ പാർക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷവും തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയ മേഖല ശുചിത്വ മേഖലയാണെന്നും അവർ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജില്ലയാണ് കണ്ണൂരെന്ന് മുഖ്യ അതിഥി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ്, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ, മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി, മുടക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ,
ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ഗീത, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എ ടി കെ മുഹമ്മദ്, മൈഥിലി രാമണൻ, കണിശാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിമ്മി എബ്രഹാം, കോളയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി സജീവൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സെറീന റഹ്മാൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽ കുമാർ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ എന്നിവർ സംസാരിച്ചു. ന്യൂഡൽഹിയിൽ വൻ മയക്കുമരുന്ന് വേട്ട, 2,000 കോടി രൂപ വില വരുന്ന 500 കിലോ കൊക്കെയിൻ പിടികൂടി. കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തു സംഘമാണ് പിന്നിൽ എന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ ഹെറോയിനുമായി 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് നേപ്പാളിലുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 241 ഉയർന്നു. കാണാതായ 29 പേർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ 159 പേർക്ക് പരിക്കേറ്റു. കാഠ്മണ്ഡുവിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. 4,000-ൽ അധികം ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനായി നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലി അറിയിച്ചു. 1,000-ൽ അധികം ആളുകൾ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം വേഗത്തിൽ പുരോഗമിക്കുന്നുവെന്നും നേപ്പാൾ സർക്കാർ പറഞ്ഞു. ദുരിതബാധിതർക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സാമഗ്രികളും നേപ്പാൾ സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. വ്യാഴാഴ്ച മുതലാണ് അതിശക്തമായ മഴ നേപ്പാളിൽ ഉണ്ടായത്. തലസ്ഥാനത്തിലൂടെ ഒഴുകുന്ന ബാഗ്മതി നദിക്ക് സമീപമുള്ള ആസൂത്രിതമില്ലാത്ത നഗര കയ്യേറ്റമാണ് പ്രളയത്തിന് കാരണമായതെന്ന് നേപ്പാൾ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണ കേന്ദ്രം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടെയിൻ ഡെവലപ്മെന്റ് അറിയിച്ചു. നേപ്പാൾ ആർമി, സായുധ പോലീസ് സേന, നേപ്പാൾ പോലീസ് എന്നിവരടക്കം 20,000-ൽ അധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ തെരച്ചിലിനും രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി വിന്യസിച്ചിട്ടുണ്ട്. കാഠ്മണ്ഡുവിനെ മറ്റ് ജില്ലകളിലുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ലാൻഡ് റൂട്ടായ ത്രിഭുവൻ ഹൈവേലിയിൽ ഗതാഗതം പുനരാരംഭിച്ചതായി പൊഖേരൽ പറഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ നേപ്പാളിലുടനീളം 322 വീടുകളും 16 പാലങ്ങളും തകർന്നു. പാൽചുരം ഇനി ക്യാമറ കണ്ണുകളിൽ, മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് ജില്ലാ പഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി അനധികൃതമായി മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പാൽചുരത്തിന്റെ CCTV ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങി. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പാൽചുരത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. മാലിന്യം തള്ളുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരുടെ പടം ഉൾപ്പെടെ പ്രചരിപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച സ്മാർട്ട് ഐ പദ്ധതി പ്രകാരമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. രാത്രി സമയങ്ങളിൽ ഉൾപ്പെടെ മാലിന്യം തള്ളിയാൽ വ്യക്തികളുടെയും വാഹനങ്ങളുടെയും നമ്പറടക്കമുള്ള വ്യക്തമായ ചിത്രങ്ങൾ അത്യാധുനിക സംവിധാനങ്ങളുമായുള്ള ക്യാമറകളിൽ പതിയും. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ക്യാമറകൾ നിരീക്ഷിക്കുവാനുള്ള കൺട്രോൾ റൂമുകൾ ഉണ്ട്. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടകം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫിലോമിന ചോർസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എൻ സുരീന്ദ്രൻ, വാർഡ് മെമ്പർ ഷാജി പട്ടേൽ, പി സി തോമസ്, രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. ധാർവാഡിലെ കർണാടക സർവകലാശാല ക്യാമ്പസിൽ പുള്ളിപ്പുലി, വിദ്യാർത്ഥികളാണ് പുലി നടന്നു പോകുന്നത് കണ്ടത്. വനം അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ക്യാമ്പസിലും പരിസരത്തും തിരച്ചിൽ ആരംഭിച്ചു. ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പുലിയെ കണ്ടതായി പറയുന്ന 3 സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. 50 വന ഉദ്യോഗസ്ഥരെ ക്യാമ്പസിൽ തിരച്ചിലിന് നിർത്തി. സമീപത്തെ വനപ്രദേശത്ത് നിന്നും ക്യാമ്പസുകളിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്ന പുലിയാണെന്നാണ് വനം ഉദ്യോഗസ്ഥരുടെ നിഗമനം. കണ്ണൂർ ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ ഒട്ടേറെ പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഒട്ടേറെ പ്രവൃത്തികൾ യാഥാർത്ഥ്യമായി. 2,25,00,000 രൂപ ചെലവിൽ PWD കോംപ്ലക്സിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. പ്രവർത്തനം ആരംഭിച്ചു. കിപ്പി ഫണ്ട് മുഖേന നിർമ്മാണം നടക്കുന്ന കാട്ടാമ്പള്ളി കടവ്, കുബേരി, ചിറ്റാരിക്കടവ്, തടിക്കടവ് റോഡിന്റെ നിർമ്മാണം 99% പൂർത്തിയായി. കിപ്പി ഫണ്ട് മുഖേന 20 കോടി രൂപയോളം ചെലവഴിച്ചു ഉളിക്കൽ, എറുമല, കാനിലേരി, കണിയാർ വയൽ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ആലക്കോട് പാലം 3,80,00,000 രൂപയ്ക്ക് പൂർത്തീകരിച്ചു. ചൊവ്വ കൂത്തുപറമ്പ് 3-ാം പാലത്തിലെ 2 പാലങ്ങൾ 3,80,00,000 രൂപയ്ക്ക് നിർമ്മാണം പൂർത്തീകരിച്ചു. 60 കോടി ചെലവിൽ 11 പാലങ്ങളുടെ നിർമ്മാണം ജില്ലയിൽ നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വണ്ണാത്തിക്കടവ് പാലം 8,49,00,000 രൂപ ചെലവഴിച്ചു.
അലക്സ് നഗർ പാലം 10 കോടി 10 ലക്ഷം രൂപയിൽ നബാർഡ് വഴി നിർമ്മാണം പൂർത്തീകരിച്ചു. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ ഉണ്ടയിൽപോയിൽ കോട്ടയിൽ പാലം 4 കോടി 94 ലക്ഷം രൂപയിൽ പൂർത്തീകരിച്ചു. കിഫ്ബി വഴി 58 കോടി 53 ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട് പയ്യന്നൂർ അമ്പലത്തറ കാനായി മണിയറവൽ റോഡ് അതിന്റെ 7 മീറ്റർ മെക്കാഡം ടാറിംഗ് പൂർത്തീകരിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 10 കോടി രൂപ ചെലവഴിച്ചു. കുപ്പം ചുടല പാണപ്പുഴ കണാരം വഴി മാതമംഗലം റോഡ് നിർമ്മാണം പൂർത്തിയാക്കി. മലബാറിന്റെ ടൂറിസം വികസനത്തിന് പ്രത്യേക ഇടപെടലുകൾ നടത്തുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ 6% പേർ മാത്രമേ മലബാറിലേക്ക് എത്തുന്നുള്ളൂ എന്നതാണ് കോവിഡിന് മുമ്പുള്ള കണക്ക്. ഇത് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മലബാറിൽ ടൂറിസം മേഖലയുടെ സാധ്യതകളെ കുറെ കൂടി മാർക്കറ്റ് ചെയ്യാനും അതിലൂടെ കേരള ടൂറിസത്തിന്റെ കുതിപ്പ് ഉണ്ടാക്കാനും സാധിക്കും. ഇതിനായി പ്രത്യേക ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ വയനാട്ടിൽ തുടക്കമായിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് മലബാറിന്റെ ടൂറിസ കേന്ദ്രങ്ങളെയും ചരിത്രപരമായ പ്രത്യേകതകളെയും സഞ്ചാരികളെ പരിചയപ്പെടുത്തുന്ന വിധത്തിലാണ് പ്രചരണം നടത്തുക. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെയും ട്രാവൽ മേഖലയിലുള്ളവരെയും മലബാറിലേക്ക് എത്തിക്കുന്നത് ടൂറിസം വകുപ്പ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ദീർഘകാലമായി കണ്ണൂരിലെ ജനതയുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന ദിനമാണെന്ന് അതിൻ്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ പ്രവൃത്തി ഇന്ന് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലമായിട്ടുള്ള പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളത് തന്നെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ നിലയിൽ ജനങ്ങൾക്കാകെ ആശ്വാസമാകുന്നതാണ്. മേലേ ചൊവ്വെ ഫ്ലൈഓവർ, മേലേ ചൊവ്വയിൽ ഒരു ഫ്ലൈഓവർ വേണമെന്നുള്ള ആവശ്യം നിങ്ങൾക്കൊക്കെ അറിയാം, എത്രയോ കാലമായിട്ടുള്ളതാണ്. 2016 മുതൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ എല്ലാ ശ്രമവും നടത്തി മുന്നോട്ട് വന്നു. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിന് 25 കോടി രൂപ തുക അനുവദിച്ചു, കിഫ്ബി ഫണ്ട് കൂടിയാണ്. അതിൻ്റെ പ്രവൃത്തി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. RBDCK വഴിയാണ് നിർമ്മാണം നടത്തുന്നത്. ഫ്ലൈഓവറിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും. ട്രെയിൻ അപകടങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ട് റെയിൽവേ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ വ്യാഴാഴ്ച തുടക്കമാകും. 7 വരെ സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ക്ലാസുകൾ, നാടക പ്രദർശനം, ഗാനം, പോസ്റ്റർ വിതരണം ചെയ്യൽ എന്നിവ ഉണ്ടായിരിക്കും. പോലീസും RPFഉം ചേർന്നാണ് ബോധവൽക്കരണം. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വ്യാഴം രാവിലെ 10:30 ക്യാമ്പയിന് തുടക്കമാകും. റെയിൽവേ പോലീസ് SPL നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, RPF ഡിവിഷണൽ സെക്യൂരിറ്റി ഓഫീസർ തൻവി പ്രഫുൽ ഗുപ്ത എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. ട്രെയിനുകൾക്കു നേരെയുള്ള കല്ലേറ്, റെയിൽപാളങ്ങളിൽ കല്ലുകളും മറ്റും വെച്ച് സൃഷ്ടിക്കുന്ന അപകടങ്ങൾ, പാളം മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തും. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പെടുന്നവർ കടുത്ത പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. റെയിൽപാതകൾക്ക് സമീപമുള്ള സ്കൂളുകൾ, ട്രെയിൻ തട്ടി അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ട് മേഖലകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി പ്രചരണം നടത്തും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.